സവോള മിക്സിയിലിടും, അടിപൊളി മുട്ടക്കറി റെഡി. ഇങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, സവോള മിക്സിയിലിടും അല്ലെങ്കിൽ സവോള കുക്കറിലിടും, ചക്ക കുക്കറിലിടും അങ്ങനെ എന്ന് പറഞ്ഞ പോലെ. ഞാനിന്ന് സവോള മിക്സിയിലിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി രണ്ട് സവോള പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് കറി വെക്കാതെ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി സവോള ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടിടുകയാണ്. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അങ്ങനെ രണ്ട് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇടാം. ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഒന്നര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്ത് തക്കാളി ചേർക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളിയും കൂടി ചേർക്കാം. ഇനി അങ്ങനെ അത് അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി ചട്ടിയെടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഇടാം. പൊട്ടപ്പെട്ടാന്ന് കടുക് പൊട്ടുന്ന പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. അങ്ങനെ അടിപൊളിയായിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം, പെരിഞ്ചീരകം കൂടെ ചേർക്കുക. പെരിഞ്ചീരകം മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, മിക്സിയിൽ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുക. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ച് പച്ചമണമൊക്കെ മാറുന്ന ഇടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു കാര്യം കൂടെ പറയാം, ഈ സവോള മിക്സിയിലിട്ട് അരയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും, പച്ചച്ചവ ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ചെറിയ പച്ചച്ചവ ഉണ്ടാകും, നന്നായിട്ട് കുറേ നേരം വഴറ്റിയാൽ പച്ചച്ചവയൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ സമയമുള്ളവരാണെങ്കിൽ സവോള നിന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ കുറേ നേരം തിളച്ച് ഏകദേശം പകുതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ടയിടാം. മുട്ട ചേർത്തതിന് ശേഷം മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കാം. തിളപ്പിച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലെ വെള്ളവയവൊക്കെ പറ്റി നന്നായിട്ട് കുറുകി വരും. അത്രയും നേരം നമുക്ക് ചെറുതിയിൽ ഇത് നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം, കുറുക്കിയെടുക്കാം. കറി ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവർക്കും ബൈ.